ജീവിതം ഇന്നുമുതൽ അനുനിമിഷം ആനന്ദമയമാക്കൂ ഇന്നുമുതൽ മനസ്സിൽ ഇനി ശാന്തി എന്നയക്കും ആനന്ദിക്കൂ ജീവിതം ദിവസത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ച നാം മുന്നേറ്റത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. വിശ്വാസവും ശുഷ്കാന്തിയും അച്ചടക്കവും ഒരിക്കലും എളുപ്പമല്ല, പക്ഷേ അവ നാം കൊടുത്ത വിലയേക്കാൾ കൂടുതലായ പ്രതിഫലം കൊണ്ടുവന്നു തരും. ചിലപ്പോൾ നാം മുന്നോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കേണ്ടി വരും. ഇന്ന് നിങ്ങൾ എന്താണ് അഭിമുഖീകരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾ ആ ലക്ഷ്യത്തിലെത്താൻ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇനിയും ലക്ഷ്യസ്ഥാനം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഒരു അത്ഭുതത്തിനായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും വിട്ടുകളയരുത്. ദൈവം എന്നും വിശ്വസ്തനാണ്. ഇന്നത്തെ പ്രോഗ്രാം മുന്നേറ്റത്തിനും ലക്ഷ്യത്തിനെത്താനുള്ള വില കൊടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരടുത്ത കൂട്ടുകാരിയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു. പെന്നി ഷെപ്പേഡ് വർഷങ്ങളോളം ദൈവത്തിന് ശുഷ്കാന്തിയോടെ സേവനം ചെയ്തു. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ലക്ഷണമൊന്നും കാണാതിരുന്നിട്ടും ദൈവം അവളോട് ചോദിച്ച എന്ത് വിലയും കൊടുക്കാൻ അവൾ തയ്യാറായിരുന്നു. പെന്നി ഫിനിഷ് ലൈനിലെത്തിയപ്പോൾ ദൈവം കരുതി വെച്ചിരുന്ന അനുഗ്രഹങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ അതിശയപ്പെടും. എനിക്കൊരു അത്ഭുതം നടക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. എനിക്കൊരു അത്ഭുതം നടക്കുമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചു. ഒരു ദിവസം തീർച്ചയായും എനിക്ക് ആ അത്ഭുതം നടക്കും. 1976 13-ാമത്തെ വയസ്സിൽ പെന്നി ഷെപ്പേഡ് താഴെ വീണ് ടെയിൽ ബോൺ തകർന്നു. അന്നുമുതൽ അവൾ ഭയങ്കര വേദനയോടെയാണ് ജീവിച്ചത്. ഞാൻ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ആരോ എന്റെ മുതുകിൽ കത്തികൊണ്ട് കുത്തിയതുപോലെ. മുടി കഴുകാൻ വേണ്ടി എനിക്ക് ശരിക്ക് തല കുനിയാനായില്ല. കുറേ നേരത്തേക്ക് നിൽക്കാൻ സാധിച്ചില്ല, കുറേ നേരത്തേക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. വേദനയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനുമായില്ല. ഞങ്ങൾ വിവാഹം കഴിച്ച് 22 വർഷങ്ങളായി. ഞങ്ങളുടെ ജീവിതത്തിൽ എന്റെ ഭാര്യയ്ക്ക് വേദനയില്ലാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു. ചില ദിവസം മറ്റ് ദിവസങ്ങളെക്കാൾ വേദന കുറവായിരിക്കും, ചില ദിവസം വേദന വളരെ രൂക്ഷമായിരിക്കും. കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ ഞാൻ അവളെ സഹായിക്കേണ്ടതായി വരും. ഏതെങ്കിലും ഒരു വിധത്തിൽ വേദന അനുഭവിക്കും. എനിക്ക് വേദന സഹിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വേദന കൊണ്ട് ഭയങ്കര സമ്മർദ്ദം ഉണ്ടാകും. അപ്പോൾ കരുതും, ഒരു ദിവസം കൂടി എങ്ങനെ തള്ളും? കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ഭർത്താവിന്റെ സഹായം വേണം. ഐസ് പാക്ക് ഇട്ട് കിടക്കും, ഹോട്ട് പാക്ക് ഇട്ട് കിടക്കും, ധാരാളം തലയണകൾ ഉപയോഗിച്ച് കിടക്കും. ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് വളർന്നത്. എന്റെ ജീവിതകാലമെല്ലാം ദൈവത്തെ സ്നേഹിച്ചിരുന്നു. ദൈവത്തിന് എന്നെ സഹായിക്കാനാവുമെന്ന് വിശ്വസിച്ചു. അവനത് സാധിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പ്രത്യാശയോടെ ഇരുന്നു. എനിക്ക് രോഗശാന്തി ലഭിക്കും എന്ന് ഞാൻ ദിവസവും വിശ്വസിക്കും. അതെന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. പെന്നിയുടെ ദൈനംദിന ജീവിതം ഒരു ഉയർന്ന വെല്ലുവിളിയായിരുന്നു. അവർ വേദനയിൽ നിന്ന് വിമുക്തി നേടാൻ ശ്രമിച്ച് പരിക്ഷീണയായി. അവരുടെ ഡോക്ടർ കരോളിൻ റോജർ പറഞ്ഞു, പെന്നിക്ക് മുതുകുവേദന മാത്രമല്ല പോസ്ട്രോമ ആർത്രറ്റിക്സ് ഡിസ്ക് ഡിസീസും ഉണ്ടെന്ന്. മുതുകുവേദന മാത്രമല്ല അവർക്കുണ്ടായിരുന്നത്, അവർക്ക് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കാരണം അവർക്ക് പല മസിൽ ഇൻബാലൻസ് ഉണ്ടായിരുന്നു. ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും, കാൽമുട്ടിന് ശേഷി ഉണ്ടാവില്ല, തോളിന് ക്ഷതമേൽക്കും. അങ്ങനെ ശരിയാക്കാൻ സാധിക്കാത്ത വിധത്തിൽ വേദന ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ചില പ്രവർത്തനങ്ങളെ ദിശ തിരിച്ചു വിടാൻ നമുക്ക് സാധിക്കില്ലെന്ന് ഞങ്ങളുടെ പരിശീലന കാലത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഡിസ്ക് വീണ്ടും പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല. ശരീരത്തെ ശരിയായി പ്രവർത്തിപ്പിക്കാൻ കഴിയും, പക്ഷേ അവരുടെ ഡിസ്കിന് ഒരു നിശ്ചിത വ്യതിയാനം വരുത്താൻ സാധിച്ചു. ഒരു ഡിസ്ക് ചുരുങ്ങുകയോ ക്ഷതമേൽക്കാനിടയാവുകയോ ചെയ്താൽ പഴയ സ്ഥിതിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കില്ല. ഒരു അത്ഭുതത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. ഓരോ വർഷവും പെന്നി ദൈവത്തോട് അത്ഭുതത്തിനായി ചോദിച്ചു. എന്നിട്ട് ഒരു ദിവസം അവളുടെ പ്രാർത്ഥനാ സമയത്ത് എവിടെ നിന്നോ വ്യത്യസ്തമായ ഒരു കാര്യം കേട്ടു. എനിക്ക് തോന്നി എന്റെ ഹൃദയത്തിനകത്ത് ആരോ ഒരാൾ സംസാരിക്കുന്നുണ്ടെന്ന്. അത്ഭുതത്തിനായി ഓടും. ഞാൻ ഈ വാക്കുകൾ മുൻപ് കേട്ടിട്ടില്ല. അത്ഭുതത്തിനായി ഓടും. കാരണം നമ്പർ 1, ഞാനൊരു കായികാഭ്യാസിയല്ല, ഞാനൊരു റണ്ണറുമല്ല. എനിക്ക് ഓട്ടം ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു. പെന്നി ഒരു റണ്ണറല്ല, സത്യത്തിൽ അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവില്ല, അതിനായിട്ട് അവൾ ആഗ്രഹിക്കുമില്ല. അപ്പോൾ അവൾ ഇങ്ങനെ കേട്ടപ്പോൾ അത് ദൈവത്തിൽ നിന്നാണെന്ന് തോന്നി. ഞാൻ കരുതി നമ്മുടെ ബലഹീനതയിൽ അവന് തന്റെ തികഞ്ഞ ബലം പ്രവർത്തിക്കുകയാണെന്ന്. പെന്നിക്ക് ദൈവം ചെയ്ത അത്ഭുതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ കരുതി ഷോപ്പിംഗ് ആയിരിക്കും അത്ഭുതം, അഥവാ ഭക്ഷണത്തിലെ അത്ഭുതമായിരിക്കും. ഞാൻ ഒന്നിനും ഇതുവരെ ഓടിയിട്ടില്ല, സ്റ്റുഡന്റ് കൗൺസിലിനും ഓടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഓട്ടത്തെ കുറിച്ചുള്ള ചിന്ത
ബുദ്ധിമാനായ ഒരാളുടെ വിഡിത്തത്തെ കുറിച്ച് പറയുന്നത് പോലെയായിരുന്നു. പ്രധാനമായി വേദന കാരണം എനിക്ക് നടക്കാനേ പറ്റിയില്ല. എന്നിട്ടല്ലേ ഓട്ടത്തിന്റെ കാര്യം. ദൈവം എന്റെ ഹൃദയത്തിൽ ഇത് തോന്നിപ്പിച്ചപ്പോൾ അത്ഭുതത്തിനായി ഓടു ഒരു മാരത്തൺ ഓട്ടം ഓടാൻ പോലും എനിക്ക് സാധിച്ചില്ല. 26.2 മൈൽ. പെന്നി ഉടനെ തന്നെ ഗവേഷണം ആരംഭിച്ചു. ഒരു മാരത്തോൺ ഓട്ടത്തിന് 6 മാസത്തെ പരിശീലനം വേണ്ടിവരും. കർശനമായ ശാരീരികവും മാനസികവുമായ അച്ചടക്കമുണ്ടാവണം. അവളുടെ കുടുംബത്തിന്റെ അനുഗ്രഹം വാങ്ങിയ ശേഷം അവൾ ഒരു ഡോക്ടറെ സമീപിച്ചു. അവളെ ഓട്ടത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തക്കതായ ഒരു റെഡ് ഫ്ലാഗ് സിറ്റുവേഷൻ പോലും ഇല്ലെന്ന് എനിക്കറിയാം. ഞങ്ങൾ കഴിയുന്നത്ര ബുദ്ധി ഉപയോഗിച്ചു. ഡോക്ടർ റോജേഴ്സ് ഒരു പടി മുന്നോട്ട് പോയി പെന്നിക്ക് ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ അനുവാദം നൽകി. അവർ പെന്നിയുടെ പരിശീലകയാവാൻ വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു. ഇത് വളരെ കാലമുള്ള പ്രാർത്ഥനയുടെ ഫലമാണെന്ന് അവർ കണ്ടു. ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ അത്ഭുതങ്ങൾക്കായി പ്രാർത്ഥിച്ചിരുന്നു. എന്റെ ചികിത്സയിൽ അത്ഭുതത്തിനായി പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് ആവശ്യം തോന്നി. ഞാൻ കരുതി ഇതാ മറ്റൊരാൾക്ക് ഉണ്ടാവാൻ പോകുന്ന അതിശയത്തിൽ ഞാൻ ഇതാ പങ്കുചേരാൻ പോകുന്നു. അടുത്ത 4 മാസം മാരത്തോണിന് വേണ്ടി ഞാൻ പരിശീലിച്ചു. ഞാൻ ആരോടും ഓടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്റെ മക്കളും ഭർത്താവും ഡോക്ടർ റോജേഴ്സും മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളോട് പോലും ഞാനത് പറഞ്ഞില്ല. ദൈവവാക്ക് എന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് അതിന് ഞാൻ ചുമതലപ്പെട്ടവളാണെന്ന് തോന്നി. എനിക്ക് നല്ല കൂട്ടുകാരികളുണ്ടായിരുന്നു. പക്ഷേ എന്നിലുള്ള ദൈവവാക്ക് നിറവേറ്റാനുള്ള ചുമതല എനിക്കുണ്ട്. സംശയവും ഭയവും ആശയക്കുഴപ്പവും അവരെന്നെ ഓടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കരുതെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. കാരണം എനിക്ക് ഓടാൻ കഴിയുമെന്നറിയാം. പെന്നിയുടെ ട്രെയിനിങ്ങിന് കർശനമായ ആഹാരക്രമവും ആഴ്ചയിൽ 7 ദിവസവും കർശനമായ പരിശീലനവും ഉണ്ടായിരുന്നു. രാവിലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് 3-ഓ 4-ഓ 5-ഓ മണിക്ക് എഴുന്നേറ്റ് ഒരു നീണ്ട ഓട്ടത്തിന് തയ്യാറാവണം. ഞാൻ ഓരോ ദിവസവും വേദനയിലൂടെ ചിലവാക്കി. പരിശീലന സമയത്തെല്ലാം വേദന ഉണ്ടായിക്കൊണ്ടിരുന്നു. ചില മാസങ്ങൾക്ക് ശേഷം എനിക്ക് സുഖം തോന്നിക്കാണുമെന്ന് നിങ്ങൾ കരുതിയിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് ഒരു മെച്ചവും തോന്നിയില്ല എന്ന് പറയുന്നതാവും ശരി. ചിലപ്പോൾ അവൾക്ക് കൂടുതൽ വേദന തോന്നാനിടയാവും. അപ്പോൾ അവൾ ആരോടും സംസാരിക്കില്ല. അതായത് ഒരിക്കലും പരാതിക്കാരിയായിരുന്നില്ല. അവളെ കൊണ്ട് പറയിപ്പിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവൾ നിശബ്ദത പാലിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവൾ എന്തോ മറയ്ക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കരയുകയാവും. ഇത്തരം സന്ദർഭങ്ങളിൽ സാത്താൻ ഒരു പുനഃപരിശോധന നടത്താൻ നമ്മെ നിർബന്ധിക്കും. അതുകൊണ്ട് ഞങ്ങൾ ദൈവമുന്നിൽ സമയം കഴിച്ചു. ഞാൻ തനിച്ചും ഇരുവരും ഒരുമിച്ചും പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വേദന അധികമാവരുതെന്നും ഈ പരിശ്രമത്തിൽ നിന്നും പിൻവാങ്ങരുതെന്നും പ്രാർത്ഥിച്ചു. ഒരു വ്യക്തിക്ക് പ്രചോദനമുണ്ടാവുക എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു എന്റെ ഭാര്യയെന്ന് എനിക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. അവൾ ഓരോ ദിവസവും പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കും. ദിവസേനയുള്ള പരിശീലനം മുടക്കില്ലെന്ന് അവൾ തീരുമാനിച്ചു. പെന്നിയെക്കുറിച്ച് എനിക്ക് പറയാനാവും. അവൾ എനിക്കൊരു പ്രചോദനമായിരുന്നു. കൂടാതെ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത വിധം അവൾ എന്നെ സ്വാധീനിക്കുകയും ചെയ്തു. എന്നോട് ദൈവം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി നിറവേറ്റി എന്ന് തെളിയിക്കാൻ സ്റ്റാർട്ടിംഗ് ലൈനിൽ നിൽക്കാൻ കഴിയണമെന്ന് ആഗ്രഹിച്ചു. പെന്നി ജോയിസ് മേയറുടെ കൂട്ടുകാരിയായിരുന്നു. ജോയിസിന്റെ ഉപദേശങ്ങളും മുടങ്ങാതെ കേട്ടിരുന്നു. മുന്നേറ്റത്തിനൊരു വില കൊടുക്കേണ്ടി വരുമെന്നവൾ തീർച്ചയായും മനസ്സിലാക്കി. ഇന്ന് നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കലും പിൻവാങ്ങില്ല. എപ്പോഴും എല്ലാം ആദ്യത്തെ പ്രാവശ്യം തന്നെ നേരായി നടന്നെന്ന് വരില്ല. പക്ഷേ ഞാൻ ഒരിക്കലും പിൻവാങ്ങില്ല, ഒരിക്കലും ഉപേക്ഷിക്കുകയുമില്ല. അവരുടെ ഉപദേശങ്ങൾ അർത്ഥവത്താണ്, അത്ഭുതകരമാണ്. അവർ സമർപ്പണത്തെയും ദൃഢമനസ്കതയെയും ഉടമ്പടിയെയും പറ്റി പഠിപ്പിച്ചിരുന്നത് കൊണ്ട് ഞാൻ അവയെല്ലാം മനസ്സിന്റെ ആഴത്തിൽ പതിപ്പിച്ചു വെച്ചു. ഒടുവിൽ ഡോക്ടർ റോജേഴ്സും പെന്നിയും വാൾട്ട് ഡിസ്നി വേൾഡ് മാരത്തോൺ ഓടാനുള്ള ദിവസമായി. പക്ഷേ അതിന് 2 ആഴ്ച മുമ്പ് എല്ലാ പ്രയത്നങ്ങളും പൂർത്തിയാക്കിയ ശേഷവും പെന്നിയുടെ കാൽമുട്ടിൽ അസാധാരണമായ വേദന അനുഭവപ്പെടുകയുണ്ട്. ഓട്ട മത്സരത്തിന് മുൻപിലത്തെ രാത്രി എനിക്ക് ഹോട്ടൽ മുറിയിൽ ശരിയായി നടക്കാൻ കഴിഞ്ഞില്ല. സാത്താനാണ് ഇതിന് പിന്നിലെന്ന് എനിക്ക് തോന്നി. ഞാനൊരു അത്ഭുതം സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണെന്ന് എനിക്കറിയാം. സാത്താൻ എന്നെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നും അറിയാം. എന്നാലും സ്റ്റാർട്ടിംഗ് ലൈനിൽ ഉണ്ടാവുമെന്ന് ഞാൻ തീർച്ചയാക്കി. എന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ കാര്യമായിരുന്നു ഒരു മാരത്തോൺ ഓട്ടം ഓടുക. ദൈനംദിന ജീവിതമിനി ആനന്ദകരമാകും. വാൾട്ട് ഡിസ്നി വേൾഡ് മാരത്തോണിന്റെ തലേരാത്രി പെന്നിയുടെ ശക്തരായ സപ്പോർട്ടേഴ്സും പെന്നി ഷെപ്പേർഡിന്റെ ഭർത്താവും പെൺമക്കളും പെന്നിയുടെ കൈകളിൽ മുഴുവൻ ദൈവവചനവും സന്ദേശങ്ങളും എഴുതിയിട്ടു.
മാരത്തോണിൻ്റെ അന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പെന്നി സ്റ്റാർട്ടിംഗ് ലൈനിൽ കയറി നിന്നു. ഓട്ടത്തിന് തയ്യാറായ 24,000 പേരുടെ ശബ്ദകോലാഹലം അന്തരീക്ഷത്തിൽ അലയടിച്ചു. മാസങ്ങളോളമുള്ള പരിശീലനവും ത്യാഗവും കൊണ്ട് പെന്നി മുന്നേറ്റത്തിനായുള്ള വില നൽകിയിരുന്നു. അവൾ അത്ഭുതത്തിനായി ഓടുകയാണ്. എനിക്ക് ശരിക്കും നടക്കാൻ വയ്യെങ്കിൽ പോലും എങ്ങനെയോ സ്റ്റാർട്ടിംഗ് ലൈനിൽ ഞാൻ ഉറച്ചു നിന്നു. ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത് അവിടെ നിന്നു. അവിടെ എത്തിയപ്പോൾ എനിക്കൊന്നേ അറിഞ്ഞിരുന്നുള്ളൂ, ശരിക്കും നടക്കാൻ പോലും പറ്റില്ലെന്ന്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, നോക്കൂ കാലി, എനിക്ക് മുതുകുവേദനയില്ല. 28 വർഷങ്ങളോളം അങ്ങനെ ഒരു വാക്ക് എന്റെ നാവിൽ നിന്ന് വീണിരുന്നില്ല. എന്റെ കാൽമുട്ടിന് വേദന ഉണ്ടായിരുന്നെങ്കിലും മുതുകുവേദന ഉണ്ടായിരുന്നില്ല. 28 വർഷത്തിനുള്ളിൽ ആദ്യമായി മുതുകുവേദന ഇല്ലാതിരുന്നിട്ടും മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുക്കരുതെന്ന് പെന്നിക്ക് തോന്നിയില്ല. അവൾക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നതുകൊണ്ട് വാമപ്പ് ചെയ്താൽ നടക്കാൻ കഴിയുമോ എന്ന് നോക്കാമല്ലോ എന്ന് ഡോക്ടർ റോജേഴ്സ് പറഞ്ഞു. പെന്നിയുടെ ഭർത്താവും മക്കളും സ്റ്റാർട്ടിംഗ് ലൈനിലും പ്രോത്സാഹനത്തിനായി ഉണ്ടാക്കിയ ചെക്ക് പോയിന്റ്സിലും നിന്നിരുന്നു. മത്സരത്തിനായി നിയമിച്ചിരുന്ന 7 മണിക്കൂറും പെന്നിയുടെ സുഹൃത്തുക്കൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടാവാത്ത ഒരു കാര്യമായിരുന്നു അന്നത്തെ മാരത്തോൺ ഓട്ടം. മാരത്തോൺ ഓട്ടം മുഴുവനും ഒരു യന്ത്ര ഊഞ്ഞൽ പോലെയായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുട്ടുവേദന തലപൊക്കി. റണ്ണിംഗ് റേസ് അവസാനിക്കുന്നതിന്റെ 1.5 മൈലിന് മുൻപ് എന്റെ നീ ക്യാപ്പിന്റെ താഴെ ഒരു തണുപ്പ് തോന്നി. ഉടനെ ഞാൻ ഡോക്ടറോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് ഓടാൻ സാധിക്കുമെന്ന് തോന്നുന്നു. 14 മൈൽ മാർക്കറിൽ പെന്നിയോടും ഡോക്ടറോടും 7 മണിക്കൂർ ഓട്ട മത്സരത്തിൽ അവർ 36 സെക്കൻഡ്സ് പുറകിലാണെന്നും ആ സമയം അവർ ക്രമപ്പെടുത്തിയില്ലെങ്കിൽ സ്വീപ്പേഴ്സ് എന്നറിയപ്പെടുന്ന എസ്കോർട്സ് അവരെ ഫിനിഷ് ലൈനിലേക്ക് വാനിൽ പിന്തുടരുമെന്നും പറഞ്ഞു. ഇനിയും മത്സരം അവസാനിക്കാൻ 14 മൈൽ ബാക്കിയുള്ള ഓട്ടത്തിൽ 36 സെക്കൻഡ് പിറകിലായതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ നല്ല എയർ കണ്ടീഷൻ വാൻസ് തയ്യാറായിരുന്നു. പക്ഷേ ഞാൻ എന്താണ് കരുതിയതെന്നോ, അവർ എന്നെ പിക്കപ്പ് ചെയ്യുകയാണെങ്കിൽ എന്നാൽ കഴിയുന്നത്ര കഠിനമായി ഞാൻ ഓടും, എന്നിട്ട് എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാൻ ശ്രമിച്ചു എന്ന് പറയും. പെന്നിയുടെ മുതുകുവേദന മാറി. പക്ഷേ മുട്ടുവേദന അതിഭയങ്കരമായിരുന്നു. അവൾക്ക് തലചുറ്റി. അപ്പോൾ കയ്യിലെഴുതിയിരുന്ന വചനങ്ങൾ അവൾ വായിച്ചു. യെശയ്യാവ് 40:31 അത്. അവർ നടക്കും പക്ഷേ ക്ഷീണിക്കില്ല, അവർ ഓടും പക്ഷേ തളരില്ല. ഇതവർക്ക് ബലമുണ്ടാക്കി. അവർ ഈ വചനം കൂടെ ഓടുന്നവർക്കും പറഞ്ഞുകൊടുത്തു. 23-ാമത്തെ മൈൽ മാർക്കറിൽ എന്റെ കാലിന് ഭയങ്കര വേദന തോന്നി. എന്റെ പെൺമക്കൾ പ്രോത്സാഹനത്തിനായി കൂടെ വന്നു. എനിക്ക് അനങ്ങാൻ പറ്റിയില്ല. എന്റെ ദേഹം മരവിച്ചു പോയിരുന്നു. ഒരു മകൾ ഒരു കൈയും മറ്റൊരു മകൾ മറ്റൊരു കൈയും പിടിച്ചു. എന്നിട്ട് അവർ എന്റെ കൂടെ ഓടി. ചിലപ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും ഓടിയാൽ കൊള്ളാമെന്നുണ്ടാവും. 26.2 മൈലിൽ എത്തുമ്പോഴേക്ക് നമ്മുടെ ശക്തി മുഴുവനും ചോർന്നു പോയിരിക്കും. ഞാനൊരു കുത്തനെയുള്ള കുന്ന് ഇറങ്ങുകയായിരുന്നു. ആ കുന്നിൻ്റെ അടിവാരത്തിൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ട് സൈഡിലും കാണികളുണ്ടായിരുന്നു. കുന്നിൻ്റെ അടിവാരത്തിൽ നിൽക്കുന്ന സ്ത്രീ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഫിനിഷ് ലൈൻ കാണാൻ സാധിക്കുന്നു. ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു, അതായത് നിങ്ങൾക്ക് കാണാമോ? അവർ പറഞ്ഞു, എനിക്ക് ഫിനിഷ് ലൈൻ കാണാം. അവർ പറഞ്ഞു, അതാ അതാ കോർണറിലാണ്. ഞാൻ വേഗം ഇറങ്ങി കോർണർ തിരിഞ്ഞു. അതാ അവിടെ ഫിനിഷിംഗ് ലൈൻ. മനസ്സിൽ ഞാനൊരു ഒളിമ്പിക് അത്ലറ്റ് ആണെന്ന് എനിക്ക് തോന്നലുണ്ടായി. പുറമേ കാണുന്നവർക്ക് എന്നെ കണ്ടാൽ അങ്ങനെ തോന്നില്ലായിരിക്കാം. എൻ്റെ ദേഹം മുഴുവൻ തളർന്നിരുന്നു. എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല, ഓടാനേ പറ്റിയില്ല. എന്നാലും എനിക്ക് ആവേശം തോന്നി. ഒടുവിൽ എനിക്ക് ഫിനിഷ് ലൈൻ തൊടാനായല്ലോ എന്ന ആവേശമായിരുന്നു. ഞാൻ ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്തു. എന്നിട്ട് ഞാൻ അനങ്ങാതെ നിന്നു. ഞാൻ 7 മണിക്കൂറോളം ഓടിയിരുന്നു. 7 മണിക്കൂർ ഓടിയ ശേഷം ഞാൻ അനങ്ങാതെ നിന്നു. ദൈവത്തിൻ്റെ നന്മ അറിയുകയായിരുന്നു ഞാൻ. ദൈവം എന്നോട് കരുണ കാണിച്ചിരിക്കുന്നു. എൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്കിപ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. എനിക്കിതേ പറയാനാവൂ, സ്റ്റാർട്ടിംഗ് ലൈനിലും ഫിനിഷിംഗ് ലൈനിലും ഞാൻ അവളെക്കുറിച്ച് അഭിമാനിച്ചു. ഞാൻ ഓടിച്ചെന്ന് എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മയെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ആവശ്യം അമ്മയാണ് എൻ്റെ ഹീറോ എന്ന് ഞാൻ പറയും. ദിവസവും ഞാൻ ഇതിനെക്കുറിച്ച് അത്ഭുതപ്പെടാറുണ്ട്.
ഓരോ ദിവസവും അത് പുതിയതാണ്. ദിവസവും രാവിലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് തറയിൽ കാലുകുത്തുമ്പോൾ മുതുകുവേദന ഉണ്ടാവാറില്ല. ജാനുവരി 11 എനിക്ക് അത്ഭുതം നടന്നതുപോലെ ഇന്നും ഓരോ ദിവസവും എനിക്ക് പുതുമയുള്ളതാണ്. ഞാൻ ഇതുപോലൊരു അതിശയം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതിന് ഭയങ്കര പരിശീലനം ആവശ്യമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ദൈവം പെന്നിയിൽ നിന്ന് ആഗ്രഹിച്ചത് 0% ചാൻസ് മാത്രമുണ്ടായിരുന്ന ഒരു കാര്യത്തിന് 6 കൊണ്ടവൾ പരിശ്രമിക്കേണ്ടി വന്നു. ഒടുവിൽ അത്ഭുതം സംഭവിച്ചപ്പോൾ ഏറ്റവും മനോഹരമായിരുന്നു. എന്തുകൊണ്ടും ദൈവത്തിന് സ്തുതി. ഫിനിഷ് ലൈനിൽ വെച്ചല്ല എനിക്ക് സൗഖ്യമായത്. ഫിനിഷ് ലൈനിൽ വെച്ചല്ല എനിക്ക് അത്ഭുതം സംഭവിച്ചത്. എന്റെ മനസ്സിൽ ഞാൻ ആവർത്തിച്ചു കൊണ്ടിരുന്നു, ഞാൻ ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്ത് അത്ഭുതം നേടുമെന്ന്. സ്റ്റാർട്ടിംഗ് ലൈനിൽ തന്നെ എനിക്ക് അതിശയം സംഭവിച്ചു. മത്സരത്തിൽ പങ്കെടുത്താൽ മാത്രം മതിയായിരുന്നു. അവർക്ക് അതിശയം സംഭവിച്ച ശേഷം ദിവസവും ജീവിതം ഒരു പുതിയ പരിധിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അവർ ഒരിക്കലും തളരില്ല. എന്നേക്കുമായി അവരുടെ ജീവിതം മാറി. ഈ അത്ഭുതം കണ്ട് അതിൽ പങ്കുചേർന്ന എന്റെയും ജീവിതം മാറി. ഒരു അതിശയം നടക്കണമെങ്കിൽ അതിന് മാരത്തൺ ഓടണമെന്നില്ല. ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ അനുസരിക്കുകയായിരുന്നു. പലരും കടന്നുപോവാൻ തയ്യാറല്ലാത്ത ഒരു സമ്മർദ്ദത്തെ അതിജീവിക്കാൻ അവർ തയ്യാറായത് ഞാൻ അറിഞ്ഞു. ഈ ഒരു മനോഭാവമാണ് അത്ഭുതത്തിനായി ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത്. എൻ്റെ അമ്മയുടെ ദൃഢതയും ദൈവത്തോടുള്ള അനുസരണവും വിശ്വാസവും നേരിൽ കണ്ട എന്നെ അത് വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും സാധ്യമാണെന്ന് ഞാൻ ജീവകാലമെല്ലാം കേട്ടിരിക്കുന്നു. പക്ഷേ എല്ലാം സാധ്യമാണെന്ന് എനിക്ക് അനുഭവത്തിൽ അറിയാം. ഒരിക്കലും പ്രത്യാശ കൈവിടരുത്. പ്രത്യാശയിൽ സന്ദേശമുണ്ട്, വിശ്വാസത്തിൽ സന്ദേശമുണ്ട്. ദൈവം അത്ഭുതവാനായ ദൈവമാണ്. ആർക്കറിയാം, ഒരു പക്ഷേ നിങ്ങൾക്കിന്നൊരു അത്ഭുതം നടന്നേക്കാം. പെന്നിയുടെ കഥ ഏറ്റവും അത്ഭുതകരമാണ്. അവരാദ്യം അത് എന്നോട് പറഞ്ഞപ്പോൾ ഞാനൊരു കുഞ്ഞിനെ പോലെ കരഞ്ഞു. ദേവും ഇത് കേട്ടപ്പോൾ അതുപോലെ കരഞ്ഞു. എന്തിനാണ് കരഞ്ഞെന്ന് ചോദിക്കാം. അതൊരു മഹത്തായ വിജയമായിരുന്നു. കാരണം ജനങ്ങൾ മുന്നേറ്റമുണ്ടാവുന്നതുവരെ പിൻവാങ്ങാതെ തിക്കിത്തിരക്കി മുന്നോട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമാണ്. നാം ഫിനിഷ് ലൈൻ കടക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമ്മൾ ഓരോരുത്തർക്കും എത്ര അർത്ഥവത്തായിരുന്നാലും ശരി. ബൈബിളിൽ ഗലാത്യർ 6:8 പറയുന്നു, നാം ജഡത്തിൽ വിതച്ചാൽ ജഡപ്രകാരം നാശവും തകർച്ചയും മാത്രമേ കൊയ്യൂ എന്ന്. ജഡീഗതയിൽ കൊയ്യുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇത് കഠിനമാണെന്ന് ജഡം പറയുമ്പോൾ അതിനെ അനുസരിച്ച് നിങ്ങൾ പിറകോട്ട് മാറി ലക്ഷ്യം ഉപേക്ഷിക്കും. ഇതിൽ പറയുന്നു, നിങ്ങൾ ആത്മാവിൽ വിതയ്ക്കുമ്പോൾ നിങ്ങൾ നിത്യജീവനിൽ ആത്മീക ജീവിതം കൊയ്യുമെന്ന്. നിങ്ങൾ ജഡത്തിൽ വിതയ്ക്കുന്നുവോ, വളരെ സൗകര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, കൂടുതൽ വിലമതിപ്പില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അതോ നിങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുകയാണോ? ഒരു നാഴിക ദൂരം മുന്നോട്ട് യാത്ര ചെയ്യുന്നവരിൽ ഞാനും ഒരാളായിരിക്കും എന്ന്. ഞാൻ ഇടത്തരമായിരിക്കില്ല, ഞാൻ ഇടത്തരത്തിനെ കടന്ന് മുന്നോട്ട് പോവും. ഞാൻ അതിവിശിഷ്ടമായത് ചെയ്യും. ഞാൻ ഒരു കാര്യം ആരംഭിച്ച് അത് അവസാനിപ്പിക്കാതിരിക്കില്ല. ഞാൻ ആരംഭിച്ച ശേഷം അത് അവസാനിപ്പിക്കാതിരിക്കില്ല. ഞാൻ എൻ്റെ ഓട്ടം മഹത്വത്തോടെ ഓടും. എന്നിട്ട് ദൈവ മഹത്വത്തിനായി ഫിനിഷ് ലൈൻ ഞാൻ മറികടക്കും. ഞാൻ ഇന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, ആത്മാവിനായി വിതയ്ക്കുവിൻ. വെറുതെ ജഡത്തിൽ വിത്ത് വിതയ്ക്കരുത്. സ്വന്തം ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യരുത്. കഠിനമാണെന്ന് കരുതി ഒന്നും ഉപേക്ഷിക്കരുത്. അത് സാത്താൻ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ ഒഴിവ് കഴിവാണ്. ഇത് കഠിനമാണ്. നിങ്ങൾക്കറിയാമോ, ദൈവം ചെയ്യാൻ പറയുന്നത് ഒന്നും കഠിനമായി ഇരിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ചെയ്യാനുള്ള ബലവും ശക്തിയും കഴിവും ധൈര്യവും അവൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് തരും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ലളിതമായ കാര്യങ്ങൾ ചെയ്യാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്കില്ലെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം നാം ചെയ്യണമെന്നാഗ്രഹിക്കുന്ന എല്ലാ കാര്യവും ഫിനിഷ് ലൈൻ കടന്നു ചെയ്യാനുള്ള ശക്തിയും ഉത്സാഹവും ഉന്മേഷവും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതായിരിക്കും. വേദപുസ്തകത്തിൽ വീണ്ടും പറയുന്നു, നന്മ ചെയ്യുകയിൽ ഒരിക്കലും തളർന്നു പോകാതിരിപ്പിൻ. നേരായത് ചെയ്യുന്നതിന് നിങ്ങൾ ഒരിക്കലും മടി കാണിക്കാൻ പാടില്ല. കുടുംബാംഗങ്ങൾ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ പെന്നി പുലർച്ചെ മാരത്തോൺ ഓട്ടത്തിനായി പരിശീലിച്ചത് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അവർ പറഞ്ഞത് ഓർമ്മയില്ലേ, ദൈവം നിങ്ങളെ മാരത്തോൺ ഓടാൻ വിളിക്കില്ലായിരിക്കാം, എന്നെയും അവൻ ഓടാൻ വിളിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മെ അവൻ ഒരു കാര്യം ചെയ്യാനായി വിളിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഫിനിഷ് ലൈൻ കടക്കാനായി അവൻ നമ്മെ വിളിക്കുന്നു. ചിലപ്പോഴത് വീട് വൃത്തിയാക്കാനാവും, അഥവാ പണത്തിൻ്റെ കണക്ക് ശരിയാക്കാനായിരിക്കാം, തടി കുറയ്ക്കാനായിരിക്കും, വിവാഹബന്ധം വീണ്ടും പടുത്തുയർത്താനാവാം,
ചെറുപ്പത്തിലെ ലൈംഗിക പീഡനത്തിൽ നിന്ന് വിമുക്തി നേടാനാവും, ദൈവവചനം പഠിക്കാൻ വേണ്ടിയും ആയിരിക്കാം. നമുക്കോരോരുത്തർക്കും ഫിനിഷ് ലൈൻ ഉണ്ട്. നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ചെയ്തു തീർക്കാൻ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ കുറെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം അത്. നാം ചെയ്യേണ്ടത് എന്താണെന്ന് ദൈവം കാണിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവുമായി നാം പങ്കാളികളാണ്. ഒരു വ്യക്തിയുമായി പങ്കുചേരുമ്പോൾ നമുക്കൊരു പങ്കും അവർക്കൊരു പങ്കും ഉണ്ടാവും. ദൈവം നമുക്കായി എല്ലാം ചെയ്യില്ല, നാം പ്രാർത്ഥിക്കണം. പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ നാം എന്ത് ചെയ്യണമെന്ന് ദൈവം കാണിച്ചു തരും. എന്നിട്ട് അതിനുള്ള ശക്തിയും കഴിവും നൽകാനായി വീണ്ടും പ്രാർത്ഥിക്കണം. അതിനുശേഷം അവൻ പറഞ്ഞത് ചെയ്യണം. പെനി ആക്റ്റീവ് ആയിരുന്നു. അവർക്ക് ദൈവത്തെ അനുസരിക്കേണ്ടി വന്നു. എളുപ്പമല്ലാതിരുന്ന പല കാര്യങ്ങളും അവർക്ക് ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്ക് മുതുകുവേദന ഉണ്ടെങ്കിൽ നിങ്ങളും പെന്നിയെ പോലെ മാരത്തോൺ ഓടിയാൽ മുതുകുവേദന സൗഖ്യമാകും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ദൈവം നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ അവൻ നിങ്ങളെ ബലപ്പെടുത്തും. പക്ഷേ മറ്റൊരാൾക്ക് നടന്നു എന്ന് കരുതി നിങ്ങളും അത് ചെയ്ത് നോക്കിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കില്ല. നിങ്ങൾ ആത്മാവാൽ നടത്തപ്പെടേണ്ടതാണ്. എന്നാൽ നിങ്ങൾ നേരായത് ചെയ്യുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് പകുതിയിൽ വെച്ച് ഉപേക്ഷിക്കണം എന്ന് തോന്നും എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നേരായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തളരുകയോ ക്ഷീണിക്കുകയോ ചെയ്യരുത്. കാരണം നിങ്ങൾ തളരാതിരുന്നാൽ തക്ക സമയത്ത് മഹത്തായ കൊയ്ത്ത് ലഭ്യമാക്കാം എന്ന് ഞാൻ ഇന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയ സഹോദര സഹോദരിമാരെ, തളരാതിരിപ്പാനും ഉപേക്ഷിപ്പാതിരിപ്പാനും ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഫിനിഷ് ലൈനിൽ ദൃഷ്ടി പതിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. കാരണം നിങ്ങൾക്കായി ദൈവം ഒരത്ഭുതം കരുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങളെ ആർക്കും വേണ്ടെന്ന് സാത്താൻ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നു, സാത്താൻ നുണയനാണ്. കാരണം നിങ്ങൾ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് വലിയൊരു പ്ലാനുണ്ട്. മുന്നോട്ട് പോകൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന അഭിവൃദ്ധിക്ക് വേണ്ട വില കൊടുക്കാൻ തയ്യാറാവൂ. ഇപ്പോഴത് കഠിനമായിരിക്കാം, പക്ഷേ ഫിനിഷ് ലൈനിൽ ഉണ്ടാവുന്ന സന്തോഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദൈവം അനുഗ്രഹിക്കട്ടെ.